കോവിഡ് 19 അഥവാ കൊറോണ വൈറസ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ തൊഴിലിടങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അടിമുടി വിറപ്പിച്ചിരിക്കുകയാണ്. ഇതിനെ വരുംവരായികളെക്കുറിച്ചുള്ള ഒരു സംസാരമല്ല ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ അതിജീവിക്കാം ഒരു പ്രവാസി അല്ലെങ്കിൽ പ്രവാസി തൊഴിലാളി അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭകൻ എന്ന നിലയ്ക്ക് എന്റെ ചെറിയ അറിവുകൾ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ സാഹചര്യത്തെ എങ്ങനെ നമുക്ക് നേരിടാം നമ്മുടെ സ്ഥാപനങ്ങളിൽ. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു 10 100 ചില്ലാനും എംപ്ലോയീസ് ഉള്ള അല്ലെങ്കിൽ ജീവനക്കാരുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ എത്ര പേരെ നമ്മൾക്ക് ഇവിടുത്തെ മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത് 20% മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ ആരൊക്കെ നമ്മൾ തീരുമാനിക്കും ഏത് തരത്തിലുള്ള ആളുകൾ നമ്മൾ ഓഫീസിലേക്ക് വരണം, ഓപ്പറേഷനായിട്ടുള്ളത് കസ്റ്റമറുമായിട്ടും ഹാൻഡിൽ ചെയ്യുന്ന കേസുകൾ വരുന്നത് അല്ലെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ട് ഓഫീസ് വന്ന് മാത്രം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ള ആളുകൾ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെല്ലാവരും നമ്മൾ വർക്ക് അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റുന്നു. അവർ ഓഫീസിൽ നിന്ന് അല്ല വീട്ടിൽ നിന്ന് അവർ അവരുടെ ജോലി ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്പറേഷനും നമ്മുടെ പ്രൊഡക്ഷനെയും ബാധിക്കാത്ത രീതിയിൽ നമുക്കതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് വെക്കാൻ പറ്റും. രണ്ടാമത്തൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ സപ്ലയേഴ്സും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കാശ് കൊടുക്കുന്നത് ഉദാഹരണം നമ്മുടെ റെൻറ്റ് റിയൽ എസ്റ്റേറ്റ് ഓണേഴ്സുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ ആനുവൽ മെയിൻ്റനൻസ് ആയിട്ട് ചെയ്യുന്ന കുറേ സപ്പോർട്ട് സർവീസുകൾ ഉണ്ടാകും, അവരുമായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് വല്ല വെബ്സൈറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെർവറിൻ്റെ കപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞ് യു ക്യാൻ സേവ് ദ മണി. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിനും പരസ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നീക്കി വെച്ചിരിക്കുന്ന ബജറ്റുകൾ പറ്റെ കുറയ്ക്കുക. എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടും നമ്മൾ കാശ് സ്ഥിരം കൊടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കണ്ട് നമ്മൾ പണം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്ന്, പല കമ്പനികളും ജീവനക്കാരെ മാറ്റി നിർത്തുന്നു. നമുക്ക് മാറ്റി നിർത്തലല്ല ആവശ്യം, അവരെ കൂടെ നിർത്തലാണ് ഈ സമയത്ത് നമുക്ക് വേണ്ടത്. കാരണം ജീവനക്കാർ കൊണ്ട് മാത്രമാണ് നമ്മളിതെല്ലാം നടത്തിയത്. അതുകൊണ്ട് അവർക്ക് വേണ്ടത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ആത്മവിശ്വാസം കൊടുക്കലാണ്. അപ്പോൾ അത് എല്ലാ എംപ്ലോയേഴ്സും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൂടെ നിർത്തുക, ഇവർക്ക് വേണ്ട സാലറി ടൈമിൽ കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആ സാലറി പിന്നീട് അരിയേഴ്സായിട്ട് നമുക്ക് കാലക്രമേണ നമ്മുടെ ബിസിനസ് തിരിച്ചു വരുമ്പോഴേക്കും കൊടുക്കാം. ചില ആളുകളെ പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യുക, ആളുകളെ എംപ്ലോയിനെ എവിടെ പോകും, അവർ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം നമ്മൾ കൂടെ നിർത്തുക, അവർ വാശി പിടിക്കില്ല, അവർക്കറിയാം സാഹചര്യം. അതുകൊണ്ട് അവർക്ക് വേണ്ടത് നല്ലൊരു ആത്മവിശ്വാസം, സ്നേഹം, കരുതലും തണലും കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കസ്റ്റമർ നോക്കൂ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ മുഴുവൻ പല തരത്തിലാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിസം മാറുന്നുണ്ട്. അപ്പം അതെങ്ങനെയൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചെറിയ സർവേ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് വിടാം. ചെറിയ സർവേ എന്തായിരിക്കും, നിങ്ങൾ ഈ പോസ്റ്റ് കോവിഡിന് ശേഷം എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതെങ്ങനെയാവണം, നിങ്ങളെങ്ങനെയാണ് ഈ സാഹചര്യത്തെ ഇത് കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്, ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ഇത് ഒത്തിരി ഫ്രീ ടൂൾസ് അതിന് കിട്ടും. സർവേ മങ്കി പോലുള്ള ടൂൾസുമായിട്ട് നിങ്ങൾ സാധാരണ നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. പിന്നീട് അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. ഈ സാഹചര്യത്തിൽ ആളുകൾക്ക് വേണ്ടത് ഓഫേഴ്സ് അല്ല, ഡിസ്കൗണ്ടും അല്ല, അവർക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്, അവർക്ക് വേണ്ടത് ധൈര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും, ഞാൻ എവിടെ എത്തും, എന്തൊക്കെയാണ് ദിവസവും പലതരത്തിലുള്ള വാർത്തകൾ, അതുകൊണ്ടൊക്കെ അവരെ ആകെ മാനസികമായിട്ട് തകർന്നിരിക്കുക. അവർക്ക് വേണ്ടത് ഈ സമയത്ത് പരസ്യത്തിന് വേണ്ടി കാശ് ചിലവാക്കാതെ പകരം നമുക്ക് ഒത്തൊരുമയോടെ ഈ സാഹചര്യത്തിൽ, ഈ പ്രത്യേക അന്തരീക്ഷം അല്ലെങ്കിൽ ഈ സാഹചര്യം നമ്മുടെ ജീവിതത്തൊക്കെ ആകെ മാറ്റിമറിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നമുക്കിതിനെ അതിജീവിക്കാനുള്ള പദ്ധതികളാണ് ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയാണ്.